രാജ്യത്ത് 24 മണിക്കൂറിനിടെ 326,098 ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3,890 ആളുകൾ മരിക്കുകയും ചെയ്തു. ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി നിതിൻ അംബുജൻ. നിതിൻ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മരണനിരക്ക് ലേശം കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്, അതുപോലെ പോസിറ്റീവായ രോഗികളുടെ എണ്ണത്തിലും ലേശം കുറവ്, ഒരാശ്വാസത്തിന് വഴിയുണ്ടോ? എസ് കെ, കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്ക് ഇപ്പോൾ ഒരു ആശ്വാസത്തിന് വക നൽകുന്നതാണ്. പ്രത്യേകിച്ചും പ്രതിദിന കേസ് 326,988 കുറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ മരണസംഖ്യ 4,000 താഴെ കുറഞ്ഞു. കഴിഞ്ഞ 3 ദിവസത്തിന് ശേഷം ഇത് വീണ്ടും മരണസംഖ്യ 4,000 കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴും പരിശോധനകളുടെ എണ്ണം 16,93,000 പരിശോധനകളാണ് രാജ്യത്ത് നടത്തിയതെന്നൊരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചില സംസ്ഥാനങ്ങൾ, മഹാരാഷ്ട്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിലും പ്രതിദിന കേസുകൾ കുറയുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളും കഴിഞ്ഞ ദിവസം പ്രതിദിന കേസിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ രാജ്യത്തിന്റെ മൊത്തം കണക്കിൽ ഇത്തരം ഒരു കുറവ് രേഖപ്പെടുത്തിയത്. അപ്പോഴും 5 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോഴും പ്രതിദിന കേസ് 30,000 മുകളിൽ പോകുന്ന സാഹചര്യം. ഒന്ന് തമിഴ്നാട്, കേരളം, മഹാരാഷ്ട്ര, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് ഇത്തരത്തിൽ പ്രതിദിന കേസുകൾ 30,000 മുകളിൽ പോകുന്നത്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ രേഖപ്പെടുത്തിയത് 31 മാർച്ചിന് ശേഷം വീണ്ടും പ്രതിദിന കേസ് 40,000 താഴെ പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലാണ് രാജ്യത്തിന്റെ ഒരു പൊതുസ്ഥിതി ഉള്ളത്. എന്തായാലും രാജ്യം ഇപ്പോൾ പുറത്തുനിന്ന് കണക്ക് ഒരു ആശ്വാസമുള്ളതാണ്. അതേസമയം പരിശോധനകൾ കൂടുമ്പോൾ ഇനി ഇത്തരത്തിൽ കേസുകൾ വർദ്ധിക്കുമോ എന്ന ആശങ്കയാണ് പല സംസ്ഥാനങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു നിതിൻ അംബുജൻ. എന്തായാലും ലേശം ഒരു നമ്പർ കുറയുന്നു എന്നറിയുമ്പോൾ നമുക്ക് ആശ്വാസത്തിന്റെ വഴിയുണ്ട്.